Dears, welcome back to cost accounting classes. Innathe classil nammal nokkunnathu some basic terminologies in cost accounting. Oru vaadu termsukal pudiyathayi cost accountingil nammal parijayappettittundu. Adinte bhagamayi some other basic terminologies aanu nammal innu discuss cheyyunnathu. First of all, cost object. എന്താണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്? കോസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് ദ ടെക്നിക്കൽ നെയിം ഫോർ എ പ്രോഡക്റ്റ് ഓർ എ സർവീസ് ഓർ എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ എനി ആക്ടിവിറ്റി ടു വിച്ച് എ കോസ്റ്റ് റിലേറ്റ്സ്. ഒരു കോസ്റ്റിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു സർവീസ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ്, ഇതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ടെക്നിക്കൽ നെയിമാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ട്രേസ് ചെയ്യാൻ പറ്റും. എവിടെയാണ്, ടു വിച്ച് എ കോസ്റ്റ് റിലേറ്റ്സ്, എവിടെ നിന്നാണ് ഈ കോസ്റ്റ് വന്നത്? അതൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ സർവീസിനാണോ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലാണോ, അല്ലെങ്കിൽ ആക്ടിവിറ്റിയാണോ? ഓക്കെ, എവിടെ നിന്നാണ് ആ കോസ്റ്റ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടു വിച്ച് എ കോസ്റ്റ് റിലേറ്റ്സ്, അതിനെയാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോസ്റ്റ് ഒബ്ജക്റ്റ് ഒരു ബ്രോഡ് ടേമായിരിക്കും. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, പർട്ടിക്കുലർ പ്രോഡക്റ്റ് വരുന്നുണ്ട്, സർവീസ് വരുന്നുണ്ട്, ആക്ടിവിറ്റി ആവാം. ഓക്കെ, അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ടേമാണ്. ഈ കോസ്റ്റ് ഒബ്ജക്റ്റിനകത്ത് വരുന്ന രണ്ട് ടേംസാണ് കോസ്റ്റ് സെൻറ്റർ ആൻഡ് കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ബ്രോഡർ ലെവലിൽ നോക്കുക. ഒരു കോസ്റ്റിനെ നമുക്ക് ചാർത്താൻ പറ്റുന്ന ആ ഒരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്, പ്രോഡക്റ്റ് ഒക്കെ ആവാലോ. വട്ട് എവർ മേ ബി ദ എലമെൻറ്റ്സ് തിങ്സ്, നമ്മൾ ബ്രോഡർ ലെവലിലാണ് ആ ഒരു കോസ്റ്റ് ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നതെങ്കിൽ അതിനെ കോസ്റ്റ് സെൻറ്റർ എന്നാണ് വിളിക്കുക. ഓക്കെ, ഒരു ലൊക്കേഷനാണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ലൊക്കേഷനിലോട്ടാണ് കോസ്റ്റ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്, ആ കോസ്റ്റിനെ കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എ പേഴ്സൺ ഓർ എൻ ഐറ്റം ഓഫ് എക്യുപ്മെൻറ്റ് ഓർ എ ഗ്രൂപ്പ് ഓഫ് ദം ഒക്കെ കൂടിയാണ്. അങ്ങനെയാകുമ്പോൾ അതിനെ കോസ്റ്റ് സെൻറ്റർ എന്ന് വിളിക്കും. ഒരു ബ്രോഡർ ലെവലാണെങ്കിൽ കോസ്റ്റ് സെൻറ്റർ എന്ന് വിളിക്കും. ഇനി നാരോ ലെവലാണെങ്കിൽ കോസ്റ്റ് യൂണിറ്റ് എന്നാണ് പറയാം. അതായത് യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രത്യേക പ്രോഡക്റ്റിനാണ് ഈ കോസ്റ്റ് ഇൻകേർഡ് ആയത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സർവീസിനാണ്. അങ്ങനെയാകുമ്പോൾ കോസ്റ്റ് യൂണിറ്റ്, മൈന്യൂട്ടായിട്ടുള്ള നാരോ ലെവലിൽ കോസ്റ്റ് ഒബ്ജക്റ്റ് പറയുമ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് കോസ്റ്റ് സെൻറ്റർ ആൻഡ് കോസ്റ്റ് യൂണിറ്റ്. ബ്രോഡർ ലെവലിലാവുമ്പോൾ കോസ്റ്റ് സെൻറ്ററാണ്, നാരോ ലെവലാവുമ്പോൾ കോസ്റ്റ് യൂണിറ്റ് ആണ്. കോസ്റ്റ് സെൻറ്റർ എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് എ ലൊക്കേഷൻ, എ പേഴ്സൺ ഓർ എൻ ഐറ്റം ഓഫ് എക്യുപ്മെൻറ്റ് ഓർ എ ഗ്രൂപ്പ് ഓഫ് ദം, ഇതാണ് കോസ്റ്റ് സെൻറ്റർ. ഇനി കോസ്റ്റ് യൂണിറ്റ് ആവുമ്പോൾ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് എന്ന് പറഞ്ഞാൽ മതി. എ കോസ്റ്റ് സെൻറ്റർ ഈസ് എ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില ടെർമിനോളജീസ് നോക്കാം. റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. വാട്ട് ഈസ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ? ഈ പറഞ്ഞതുപോലെ സെഗ്മെൻറ്റ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ ഫോർ ദ ആക്ടിവിറ്റീസ് ഓഫ് വിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഈസ് അസൈൻഡ് ടു എ സൂപ്പർവൈസർ, ദറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു ഏരിയ ആണിത്, ഒരു ലൊക്കേഷനാണ്, ഒരു സെഗ്മെൻറ്റാണ്. അവിടെ സംഭവിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു പ്രത്യേക സൂപ്പർവൈസർ റെസ്പോൺസിബിളാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്. ഓക്കെ, അപ്പോൾ ഒരു സൂപ്പർവൈസറെ ഓരോ സെഗ്മെൻറ്റിലും നിയമിച്ചുകൊണ്ട് അവിടെ സംഭവിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനും എല്ലാ കോസ്റ്റിനും ആ ഒരു സൂപ്പർവൈസർ റെസ്പോൺസിബിളാവുന്ന ആ ഒരു സിസ്റ്റമാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്, ആ ഒരു സെഗ്മെൻറ്റ്. ഓക്കെ, ആ ഒരു ഏരിയ, ആ ഒരു ലൊക്കേഷനാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന്
പറയപ്പെടുന്നത്. മറ്റൊരു ടേം കൂടെ നോക്കാം, പ്രോഫിറ്റ് സെൻറ്റർ, അതർവൈസ് നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. എങ്ങനെയും പറയാം, പ്രോഫിറ്റ് സെൻറ്റർ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. എന്താണ് ഈ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്? ടോട്ടൽ സെഗ്മെൻ്റ് ആണ്. ഓക്കെ, ടോട്ടൽ ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത്. സെഗ്മെൻ്റ് ഓഫ് ബിസിനസ് ദറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ, സെയിൽസ്, സിസ്റ്റംസ് ആൻഡ് സർവീസസ്. ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ എല്ലാത്തിനും റെസ്പോൺസിബിളായിട്ടുള്ള സെഗ്മെൻ്റ് ഓഫ് ബിസിനസ്സാണ് പ്രോഫിറ്റ് സെൻറ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്നറിയപ്പെടുന്നത്. ഇറ്റ് എൻകംപാസസ് ബോത്ത് കോസ്റ്റ് ആൻഡ് റവന്യൂ. ഓക്കെ, എല്ലാത്തിനും റെസ്പോൺസിബിലിറ്റി ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന സെഗ്മെൻ്റ് ഓഫ് ബിസിനസ്സാണ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ, സെയിൽസ്, സിസ്റ്റംസ്, സർവീസസ് എല്ലാത്തിനും ടോട്ടലി റെസ്പോൺസിബിളായിട്ടുള്ള സെഗ്മെൻ്റ് ഓഫ് ബിസിനസ്സാണ് പ്രോഫിറ്റ് സെൻറ്റർ അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്നറിയപ്പെടുന്നത്. ഇതിൽ കോസ്റ്റും റവന്യൂ ഒക്കെ ഇൻക്ലൂഡാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് ടെർമിനോളജീസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ് നോക്കിയത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ടേംസ് ആണ് കോസ്റ്റ് ഒബ്ജക്റ്റ്, അത് പറയുമ്പോൾ കോസ്റ്റ് സെൻറ്റർ ആൻഡ് കോസ്റ്റ് യൂണിറ്റ്. ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഹൗ കോസ്റ്റ് സെൻറ്റർ വാരീസ് ഫ്രം കോസ്റ്റ് യൂണിറ്റ്. ദീസ് ടു ആർ ദ പാർട്ട് ഓഫ് കോസ്റ്റ് ഒബ്ജക്റ്റ്. അതേപോലെ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ലെറ്റ് എസ് സീ അഗെയിൻ വിത്ത് അനദർ ടോപ്പിക് ഇൻ അനദർ വീഡിയോ.